നമുക്കിന്ന് വലിയൊരു വേദനയുടെ ഒരു ദിവസം തന്നെയാണ്. കാരണം രതീഷ് കുട്ടൻ എന്ന് പറഞ്ഞ ഒരു വലിയ സുഹൃത്ത് നമ്മളിൽ നിന്ന് ഈ ഇടക്കാലത്ത് ഇവിടെ വാങ്ങിയിരിക്കുകയാണ്. കുളന്തിരുത്തിയുടെ മേഖലയിൽ, സാംസ്കാരിക മേഖലയും കലാമേഖലകളിലൊക്കെ വലിയ സഹായം ചെയ്തിരുന്ന ഒരു ആർട്ടിസ്റ്റും ഒരു അനുഗ്രഹീത കലാകാരൻ കൂടിയായിരുന്നു രതീഷ്. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് നമ്മളിൽ നിന്ന് വേർപെട്ടു പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു അനുസ്മരണ യോഗം ഇവിടെ തുരുത്തിക്കരയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ വാർത്തകളിലേക്ക്. കുറച്ച് നാളുകളായി നാം ദുരന്ത വാർത്തകൾ മാത്രം കേട്ടുണരുന്ന ഒരു നാടായി മാറുകയാണ്. തുരുത്തിക്കര കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം വേദനപ്പെടുത്തുന്ന ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. അത് കുട്ടനിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് അതിലേറെ സങ്കടകരമായ കാര്യം. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ചന്താരകമായി കുട്ടനുണ്ടാകും. കുട്ടൻ്റെ ആ സ്ഥാപനത്തിൻ്റെ പേര് പോലെ അത്തരത്തിലുള്ള ഒരു ചുവന്ന നക്ഷത്രമായി ഒരു 10 വർഷക്കാലം ഈ തുരുത്തിക്കരയുടെ മാനത്തും മനസ്സിലും വിരിഞ്ഞു നിന്ന ഒരു ചുവന്ന താരകം തന്നെയാണ്. സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളിൽ നിന്ന് അകാലത്തിൽ വേർപിരിഞ്ഞു പോയ നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ കുട്ടൻ്റെ സഹപ്രവർത്തകർ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു അനുസ്മരണ പരിപാടിയാണ് ഇന്ന് ഇവിടെ നമ്മളെല്ലാവരും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സ്വാഗതപ്രസംഗം പറഞ്ഞതുപോലെ തന്നെ വളരെ അകാലത്തിൽ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് കുട്ടൻ. സർവ്വവിധത്തിലുമുള്ള ഒരു പ്രതിഭയുടെ ഉടമയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അത് ചിത്രരചനയിൽ, അതുപോലെ DTP കമ്പ്യൂട്ടർ ഡിസൈനിങ്ങിൽ, അതുപോലെ പാട്ടിൽ, അതുപോലെ ഈ അടുത്ത കാലങ്ങളിൽ സിനിമയുമായി ബന്ധപ്പെട്ട ചില മേഖലകളിലേക്കും കൂടി കടന്നു ചെന്ന അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അവിടെയെല്ലാം തെളിയിക്കുന്ന ഒരു പാതയിലായിരുന്നു അദ്ദേഹം. ഇപ്പം ഞങ്ങളുടെയൊക്കെ ചില ഡയറക്ടറികൾ 100, 200, 300 പേജുള്ള ഡയറക്ടറികളിലേക്ക് മുഴുവൻ ഡിസൈനിങ് വർക്കും നടത്തിയിട്ടുള്ളത് കുട്ടൻ തന്നെയായിരുന്നു. എന്തായാലും ഇങ്ങനെ കുട്ടൻചേട്ടനെ അനുസ്മരിക്കാൻ നമുക്കാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, എപ്പി ചേട്ടനാണ് എന്നെ അന്ന് രാവിലെ വിളിച്ചത്. എപ്പി കുട്ടൻചേട്ടനെ വയ്യാതെ ഇരിക്കുവാണ്, നെഞ്ചുവേദന പെട്ടെന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഓടി കുട്ടച്ചേട്ടൻ വീട്ടിൽ ചേർന്ന് കുട്ടച്ചേട്ടൻ അവിടെ കിടക്കുകയാണ്. കുട്ടച്ചേട്ടൻ എന്നാ പറ്റിയെന്ന് ഷട്ടൊക്കെ ഊരി തിരുമ്മി കൊടുത്തു. അപ്പം ഞാൻ കുട്ടച്ചേട്ടൻ പറയുന്നത്, കുട്ടച്ചേട്ടൻ കുഴപ്പമൊന്നുമില്ല, ഗ്യാസിൻ്റെയാണ്, ഭക്ഷണത്തിൻ്റെ ഗ്യാസിൻ്റെയാണ് എന്ന് പറയുമ്പോൾ കുട്ടച്ചേട്ടൻ എന്ന് പറഞ്ഞ്, ഇല്ലടാ എനിക്ക് പറ്റില്ല, എനിക്ക് പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ ഞാൻ സഹിച്ചേട്ടനെയാണ് വിളിച്ചത്. സഹിച്ചേട്ടൻ തൊട്ടടുത്തുണ്ട് അവിടെ, സഹിച്ചേട്ടൻ്റെ വീട്. സഹിച്ചേട്ടൻ്റെ സഹിച്ചേട്ടന് വിളിച്ച് കിട്ടി, സഹിച്ചേട്ടൻ സ്ഥലത്തുണ്ടായില്ല. പിന്നെ കുട്ടൻ സുരേഷിൻ്റെ വീട്ടിൽ ചെന്ന് സുരേഷിൻ്റെ വീടിനും അടഞ്ഞു കിടക്കുക. അപ്പോൾ ഞാൻ കുട്ടനെ പിടിച്ചുകൊണ്ട് ആ തൊണ്ടുവഴി കയറി റോഡിൽ വന്നപ്പോൾ തന്നെ എബിച്ചേട്ടൻ വന്നു. എബിച്ചേട്ടൻ്റെ വണ്ടിയിലിരുന്ന് ഞങ്ങളങ്ങ് പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും പിറ്റേ ദിവസം ലോക ഹൃദയദിനമാണ്. അപ്പോൾ പറഞ്ഞു, കുട്ടനെ പറഞ്ഞ് നമുക്ക് നാളെ ഹൃദയദിനത്തിൽ ഏതൊക്കെയാലും എപ്പി പോകണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എന്തായാലും ചെന്നപ്പോൾ തന്നെ ഐ സിയുട്ട് കയറ്റി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കുട്ടൻചേട്ടൻ നമ്മളെ വിട്ടുപിരിയുമെന്ന് പറഞ്ഞു. എൻ്റെ കാര്യത്തിലൊരു അനുസ്മരണം നടത്തുമ്പോൾ കുറേ സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ കുട്ടനെ പരിചയപ്പെട്ടത് ഒരു 3-3.5 വർഷത്തെ പരിചയമുള്ളൂ. ആ 3.5 വർഷത്തെ പരിചയം ഏതാണ്ട് ഒരു ചെറുപ്പ ബാല്യകാലത്തെ ഒരു സൗഹൃദം പോലെ, മരിക്കുന്നതിൻ്റെ തലേന്ന് വരെയും അല്ലെങ്കിൽ ആ ആശുപത്രി പോകുന്നതിൻ്റെ തലേന്ന് വരെയും ആ ഒരു സൗഹൃദം സൂക്ഷിച്ചു എന്നുള്ളത്. കാരണം എൻ്റെ ഇലക്ഷന് നിൽക്കുന്ന സമയത്തിന് മുമ്പ് ഗ്ലപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും പോസ്റ്ററുകൾ ആ സമയത്ത് അത് നമ്മുടെ തിരക്കിനെ മാനിച്ച് അതിൻ്റെ അപ്പുറത്ത് നിന്ന് കുട്ടൻ അത് കുട്ടൻ്റേതായ ശൈലിയിൽ അതിനെ ആ ഒരു ഡിസൈനൊക്കെ ചെയ്ത് എപ്പോഴെങ്കിലും വാട്സപ്പിലൊന്ന് ഇട്ട് തന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് തൃപ്തിപ്പെടുന്ന ഒരു തിരുത്തൽ പോലുമില്ലാതെ തൃപ്തിപ്പെടുന്ന കുട്ടൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സ്മരണ യോഗത്തിലൊക്കെ നിൽക്കുമ്പോൾ എന്താ പറയുക, എന്താ അന്ന് അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയിലാണ്. കുട്ടൻ്റെ ആ ഒരു ലാസ്റ്റ് ആ ഒരു സമയത്ത് ഇങ്ങനെ അസുഖം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വരികയും ഞാനും ലിജോയും അരുണും എബിയും കൂടി ഒന്നിച്ചാണ് പോയത്. അപ്പോൾ അവിടെ ചെല്ലുന്നതിന് മുന്നേ കഴിഞ്ഞു എന്നുള്ളൊരു ഇത് ഞാൻ ആദ്യം വണ്ടിയിലിരുന്നതിനെ അറിയുന്നു. അത് ആദ്യം വിളിച്ചു പറഞ്ഞ ഒരാൾ തങ്കച്ച മാഷാണ്. കാരണം നമ്മുടെ സയൻസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് രതീഷിനെ കൂടുതൽ പരിചയം. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു വാർഡ് മെമ്പറായിട്ട് വരികയും കുട്ടൻ്റെ ഒരു ജീവിതം നമ്മുടെ ഇവിടെ റെഡ് മീഡിയ തുരുത്തിക്കരയിൽ കരിപ്പിടിപ്പിക്കാൻ ഞങ്ങൾ 3 വാർഡ് മെമ്പർമാരും ഉണ്ടായിരുന്നു അവൻ്റെ ആ കടയുടെ ഉദ്ഘാടനത്തിന്. നമ്മുടെ നാടിനെ ആകെ
സങ്കടത്തിലാഴ്ത്തി ഒരു ദുരന്തം നമ്മുടെ സമീപ ദിവസമുണ്ടായി. നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ ഒരു ബസ് തൃശ്ശൂർ കഴിഞ്ഞ വടക്കാഞ്ചേരി വെച്ച് അപകടമുണ്ടാക്കി ഒരു അധ്യാപകനടക്കം 5 പേർ മരിക്കുന്നൊരു സ്ഥിതിയുണ്ടായി. അതിലെ അധ്യാപകനടക്കം 3 വിദ്യാർത്ഥികൾ നമ്മുടെ ഈ മണിതുരുത്തി പഞ്ചായത്ത്, അതിൽ 2 പേർ ഈ തുരുത്തിക്കര, നമ്മുടെ പരിപാടി നടക്കുന്ന തുരുത്തിക്കര സ്വദേശികളാണ്. അപ്പോൾ ആ ദുരന്തത്തിൽ ഭരണം പറഞ്ഞവർക്ക് വേണ്ടി ഒരു നിമിഷം അനുസരിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് കടക്കാറുണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ശ്രീ രതീഷ് കുട്ടൻ എന്ന് വിളിക്കുന്ന രതീഷിൻ്റെ ആകസ്മികമായ വേർപാടിൽ ഈ പരിസരത്തുള്ള ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും കുട്ടനുമായി ഇവിടെ ഒരു സ്ഥാപനം കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തി വന്ന വ്യക്തിയാണ് കുട്ടൻ. റെഡ് മീഡിയ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം തുരുത്തിക്കരയിൽ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളുടെ ഏത് ആവശ്യത്തിനും നമുക്ക് സമീപിക്കാവുന്ന, നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി അടുപ്പമുള്ള, വളരെ ആത്മബന്ധമുള്ള കുട്ടൻ അകാലത്തിൽ നമ്മളെല്ലാം വളരെയധികം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് പെട്ടെന്ന് മരിക്കുകയാണ് ഉണ്ടായത്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മരണമായിരുന്നു. നമ്മെ സംബന്ധിച്ച് കുട്ടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ആളുകൾക്കും വ്യക്തിപരമായി ഒരുപാട് ഓർമ്മകൾ അയവിറക്കാനുണ്ടാവും. കുട്ടൻ നമ്മളിൽ നിന്ന് വിടവാങ്ങിയാലും ജനഹൃദയങ്ങളിൽ നിന്നും അദ്ദേഹം പകർത്തിയ പോസ്റ്ററുകളും അദ്ദേഹം ഡിസൈൻ ചെയ്ത ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളും എന്നും മായാതെ നമ്മുടെ മനസ്സിലുണ്ടാവും. അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് ടച്ചിക്ക് വേണ്ടി KC ജോഷി, നന്ദി, നമസ്കാരം.